നമസ്കാരം. സ്വന്തമായിട്ട് ഒരു യൂട്യൂബ് ചാനലോ അങ്ങനെയുള്ള ഒരു ഓൺലൈൻ സിസ്റ്റം ഒക്കെ തുടങ്ങിയെടുക്കുക എന്ന് പറഞ്ഞാൽ ഇന്നത്തെ കാലത്ത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല. ഒരു മൊബൈലോ അല്ലെങ്കിൽ ഒരു കമ്പ്യൂട്ടറോ ഉണ്ടെങ്കിൽ സുഖമായി ചെയ്യാവുന്ന കാര്യമാണ്. അതിനുള്ള സാങ്കേതിക വിദ്യയും മറ്റു കാര്യങ്ങളും ഒക്കെ ഇന്ന് ലഭ്യമാണ്. പക്ഷേ യൂട്യൂബ് ചാനൽ തുടങ്ങാം, എന്ത് വേണമെങ്കിലും അവനവന് ഒരുപാട് യൂട്യൂബ് ചാനൽ കണ്ടിട്ടില്ലേ? അതായത് അവനവന്റെ കഴിവ് പ്രദർശിപ്പിക്കാൻ, പാട്ട് പാടാന്, അതുപോലെ ക്രാഫ്റ്റ് വർക്ക് ചെയ്യാന്, അതുപോലെയുള്ള കാര്യങ്ങൾക്ക് പാചകം, അതിനൊക്കെ ഒരുപാട് യൂട്യൂബ് ചാനലുണ്ട്. പക്ഷേ ഈ ലോക്ക്ഡൌണിന് മുമ്പേ തന്നെ ചില യൂട്യൂബ് ചാനലുകളുണ്ട് ഈ വർഗീയ വിദ്വേഷവും അതുപോലെ തന്നെ മതപരമായ ചില രീതികൾ, അതായത് മതപരമായ മതഭീകരതയും മതത്തിനെ കൂട്ടുപിടിച്ചുള്ള പല കാര്യങ്ങളും ഇങ്ങനെ പ്രചരിപ്പിക്കുന്ന ഒരുപാട് യൂട്യൂബ് ചാനലുകളൊക്കെ കണ്ടിട്ടുണ്ട്. അതൊക്കെ ഏത് തരത്തിലാണ് ഇപ്പോൾ പ്രവർത്തിക്കുന്നത് എന്ന് നമുക്കറിയില്ല. എന്തൊക്കെയായാലും ഒരു സ്വയം പ്രഖ്യാപിത മാധ്യമ പ്രവർത്തകന്റെ കഥ ഇതിന് മുൻപ് തത്വമേ ന്യൂസ് നമ്മൾ ഒരു വാർത്തയായി നൽകിയിരുന്നു. അതായത് ഇപ്പോൾ KP യോഹന്നാൻ, അദ്ദേഹം ബിഷപ്പ് ഒന്നുമല്ല, സ്വയം പ്രഖ്യാപിത ബിഷപ്പാണ്. അതിപ്പോൾ എനിക്കുമാകാം, നാളെ ഞാൻ സ്വയം പ്രഖ്യാപിത ബിഷപ്പോ സ്വയം പ്രഖ്യാപിത സ്വാമിയോ അല്ലെങ്കിൽ സ്വയം പ്രഖ്യാപിത ഡോക്ടറോ ഒക്കെ ആകാം. ഈ എന്തോ ജോസഫ് വടക്കഞ്ചേരി എന്നും മറ്റേ പറഞ്ഞൊരു ഡോക്ടറുണ്ട്, സ്വയം പ്രഖ്യാപിത ഡോക്ടറാണ്. അദ്ദേഹത്തിന്റെ ഡോക്ടറേറ്റ് ഒക്കെ അദ്ദേഹം തന്നെ എഴുതി ചേർത്തതാണ്. അങ്ങനെ ചില ഡോക്ടർമാരുണ്ട്, ചില ആളുകളുണ്ട്. ഇതൊരു സ്വയം പ്രഖ്യാപിത മാധ്യമ പ്രവർത്തകരാണ്. ഇയാളുടെ പേര് ഖാദർ കരിപ്പൊടി, അങ്ങനെ കണ്ടാണ്. പണ്ട് കരിപ്പൊടി ഗോപി എന്ന് പറഞ്ഞ ഒരു കഥാപാത്രത്തെ ഓർമ്മ വരുന്നു. ഒരു സിനിമയിൽ മോഹൻലാലിനെ എതിരായിട്ടൊരു ഗുണ്ടയെ അവതരിപ്പിച്ചത് കരിപ്പൊടി ഗോപി എന്ന് പറഞ്ഞ ഒരു ഗുണ്ടയെ ഓർമ്മ വരുന്നു. ഈ ഖാദർ കരിപ്പൊടി, ഇയാൾ ഒരു ഗുണ്ടയാണോന്നും നമുക്കറിയില്ല. എന്തൊക്കെയായാലും പറയുന്ന കാര്യങ്ങളെല്ലാം രാജ്യത്തിനെതിരും അല്ലെങ്കിൽ മതവിദ്വേഷം വളർത്തുന്നതും രാഷ്ട്രീയ വിദ്വേഷം വളർത്തുന്നതുമായ ഒരുപാട് കാര്യങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സ്വയം ഒരു യൂട്യൂബ് ചാനൽ ഉണ്ടാക്കി അതിലൂടെ എന്തും വിളിച്ചു പറയുകയാണ്. ഈ ഞാൻ മാധ്യമ പ്രവർത്തനം തുടങ്ങിയിട്ട് ഏതാണ്ട് 20 കൊല്ലമായി. ഞാൻ ഖാദർ കരിപ്പൊടി എന്നൊരു പേര് കേട്ടിട്ട് പോലുമില്ല. ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയപ്പോഴാണ് സ്വയം മാധ്യമ പ്രവർത്തകൻ, അതായത് ചിലരൊക്കെ ചുമ്മാ എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറയും, ഞാൻ ജേർണലിസ്റ്റാണ്, ഞാൻ മാധ്യമ പ്രവർത്തകനാണ്. സത്യം പറഞ്ഞാൽ സ്വന്തം പേര് മലയാളത്തിൽ പോലും എഴുതാൻ ഇവർക്കൊന്നും ചിലപ്പോൾ അറിയണം എന്നില്ല. അനുഭവങ്ങളുണ്ട് കേട്ടോ. എന്തായാലും ഇയാളുടെ കാര്യത്തിൽ ഒരു തീരുമാനമായി എന്നാണ് കേൾക്കുന്നത്. യൂട്യൂബ് ചാനലിലൂടെ വർഗീയ വിഷം സൃഷ്ടിക്കാൻ ശ്രമിച്ചതിന് സ്വയം പ്രഖ്യാപിത മാധ്യമ പ്രവർത്തകൻ ഖാദർ കരിപ്പൊടിക്കെതിരെ പോലീസ് കേസെടുത്തു എന്നാണ് മനസ്സിലാക്കുന്നത്. കാസർഗോഡ് കേന്ദ്രീകരിച്ചാണ് ഇയാൾ പ്രവർത്തിച്ചിരുന്നത്. കാസർഗോഡ് അണങ്കൂർ കൊല്ലമ്പാടിയിലെ അബ്ദുൽ ഖാദർ എന്ന ഖാദർ കരിപ്പൊടിക്കെതിരെയാണ് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം ഇപ്പോൾ കാസർഗോഡ് ടൗൺ പോലീസ് കേസെടുത്തത്. ഇയാളെ അറസ്റ്റ് ചെയ്യാൻ പോലീസ് എത്തിയപ്പോൾ ഇയാൾ വാലിചുരുട്ടി ഇറങ്ങി ഓടി എന്നാണ് മനസ്സിലാകുന്നത്. അല്ല, പോലീസ് എത്തുമ്പോൾ മാധ്യമപ്രവർത്തകർ ഇറങ്ങി ഓടേണ്ട കാര്യം എന്താണ് എന്ന് മനസ്സിലാകുന്നില്ല. അപ്പോൾ എന്തോ ഉണ്ട് ഇതിനകത്ത്. കഴിഞ്ഞ ദിവസമാണ് ചെമ്മനാട് സ്വദേശി മുഹമ്മദ് റഫീഖ് എന്ന വ്യക്തിയെ RSS കാർ മർദ്ദിച്ച് കൊലപ്പെടുത്തിയതാണ് എന്ന തരത്തിൽ ഖാദർ തന്റെ യൂട്യൂബ് ചാനലിലൂടെ വ്യാജ വാർത്ത പ്രചരിപ്പിച്ചത്. ആരെങ്കിലും എവിടെയെങ്കിലും മരിക്കുകയാണെങ്കിൽ അവരെ RSS കാർ കൊന്നതാണ് അല്ലെങ്കിൽ BJP കാർ കൊന്നതാണ് എന്ന് പറയലായിരുന്നു ഇയാളുടെ പ്രധാനപ്പെട്ട പരിപാടി. ആരെന്ത് ഒരു ഒരിടത്ത് ഒരു കാക്ക ചത്തു വീണാലും അതിനെ RSS കാർ കൊന്നതാണെന്നോ BJP കാർ വെടിവെച്ച് കൊന്നതാണെന്നോ ഒക്കെ പറഞ്ഞ് ചില വീഡിയോസ് ഒക്കെ ഇയാൾ ഇട്ടു എന്ന് പറയപ്പെടുന്നു. തമാശായിരിക്കും, യാഥാർത്ഥ്യം നമുക്കറിയില്ല. എന്തൊക്കെയായാലും ഇയാൾ വർഗീയ വിദ്വേഷവും മതസ്പർദ്ധയും കലാപാഹ്വാനവും നടത്തി എന്ന രീതിയിലാണ് ഇപ്പോൾ കാസർഗോഡ് ടൗൺ പോലീസ് കേസെടുത്തിരിക്കുന്നത് എന്നാണ് മനസ്സിലാകുന്നത്. ഇതിനെതിരെ ഉളിയത്തടുക്ക സ്വദേശി നൌഫൽ എന്ന വ്യക്തി നൽകിയ പരാതിയിലാണ് കേസെടുത്തത്. നൌഫൽ എന്ന വ്യക്തിയാണ് RSS കാരനൊന്നുമല്ല പരാതി നൽകിയത്. ഒളിവിൽ പോയ ഖാദറിന്റെ ചന്ദ്രഗിരി പുഴയുടെ അടുത്ത ജംഗ്ഷനിലാണ് ഇയാൾ ഓഫീസ്. ഇയാളുടെ ഓഫീസിൽ പോലീസ് പരിശോധന നടത്തി അവിടെ നിന്ന് ഹാർഡ് ഡിസ്ക് ഉൾപ്പെടെ പിടിച്ചെടുത്തിട്ടുണ്ട്. മാത്രമല്ല കാസർഗോഡ് മുൻ CIയെ മർദ്ദിച്ച കേസിലും ഈ ഖാദർ കരിപ്പൊടി എന്ന് പറയുന്ന വ്യക്തി പ്രതിയാണ് എന്നറിയുന്നു. ഏതൊക്കെയായാലും മാധ്യമപ്രവർത്തനം എന്താണ്, മാധ്യമപ്രവർത്തനം ഏത് രീതിയിൽ ചെയ്യണം, മാധ്യമ പ്രവർത്തകൻ എന്ന് പറഞ്ഞാൽ ഉത്തരവാദിത്തങ്ങൾ എന്താണ്, മാധ്യമ പ്രവർത്തകൻ ഒരു സമൂഹത്തിന് നൽകേണ്ട സന്ദേശം എന്താണ്, ഇതൊക്കെയാണ് അടിസ്ഥാനപരമായി ഒരു മാധ്യമ പ്രവർത്തകൻ ഉണ്ടാകേണ്ട ഗുണങ്ങൾ. ജേർണലിസം പഠിച്ചതുകൊണ്ടോ അല്ലെങ്കിൽ മാസ് കമ്മ്യൂണിക്കേഷൻ പഠിച്ചതുകൊണ്ടോ ഒരു ജേർണലിസ്റ്റ് ആകില്ല എന്ന് ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ള, ഒരുപാട് അനുഭവ സമ്പത്തുള്ള മാധ്യമ പ്രവർത്തകർ പറയാറുണ്ട്. ജേർണലിസം ഒരു കോഴ്സായിട്ടൊക്കെ ഇപ്പോഴാണ് വന്നത്. അനുഭവങ്ങളിൽ നിന്നും അതുപോലെ തന്നെ അവനവന്റെ ജീവിതത്തിൽ നിന്നും സമൂഹത്തിൽ നിന്നും അവനവന്റെ ജോലിയിൽ നിന്നും ഉത്തരവാദിത്വങ്ങളിൽ നിന്നുമൊക്കെയാണ് ഒരാൾ മാധ്യമ പ്രവർത്തകനായി മാറുന്നത്. മതവിദ്വേഷം പ്രചരിപ്പിക്കുന്നതും തെറ്റായ കാര്യങ്ങൾ പൊടിപ്പും തമ്മിലും വെച്ച് വായിൽ തോന്നിയത് കോതയ്ക്കപാട്ട് എന്ന് പറഞ്ഞ് നടക്കുന്നതുമൊന്നും മാധ്യമ പ്രവർത്തനമല്ല എന്ന് ഈ വ്യാജ മാധ്യമ പ്രവർത്തകനെ അല്ലെങ്കിൽ ഈ സ്വയം പ്രഖ്യാപിത മാധ്യമ പ്രവർത്തകനെ, അയാൾ ഒളിവിലിരുന്ന് ആണ് ഇത് കേൾക്കുന്നതെങ്കിൽ അദ്ദേഹത്തെ ഒന്ന് ഓർമ്മപ്പെടുത്തിക്കൊള്ളുന്നു. ഇതൊന്നും എല്ലായ്പ്പോഴും നടക്കില്ല. എന്തു വന്നാലും BJPയുടെയും RSSന്റെയും നരേന്ദ്രമോദിയുടെയും ദേശീയതയുടെയും നേരെ കുതിര കയറുന്നതല്ല മാധ്യമ പ്രവർത്തനം എന്നുള്ള കാര്യം ഒന്ന് മനസ്സിലാക്കിയിരുന്നാൽ നന്നായിരിക്കും. ഇത് കേട്ടിട്ട്
ഇയാൾ നന്നാവും എന്നൊന്നും നമ്മൾ പറയുന്നില്ല. പക്ഷേ യാഥാർത്ഥ്യ ബോധത്തോടുകൂടി ഒരു സമൂഹത്തെ ഉൾക്കൊണ്ടുകൊണ്ട് ചെയ്യുന്ന ഒരു ജോലിയാണ് മാധ്യമ പ്രവർത്തനം. മാധ്യമ പ്രവർത്തകനെ അല്ലെങ്കിൽ ശരിയായ രീതിയിൽ ചെയ്യുന്ന മാധ്യമ പ്രവർത്തകർക്ക് കൂടി നാണക്കേടുണ്ടാക്കുന്ന രീതിയിലാണ് ഇയാളെ പോലെയുള്ളവർ പ്രവർത്തിക്കുന്നത് എന്നത് സാരം. കഴിഞ്ഞ ദിവസമാണ് ചില ഓൺലൈൻ മാധ്യമങ്ങൾ ഇതുപോലെ ചാരിറ്റി തട്ടിപ്പ് നടത്തുന്നതായുള്ള വാർത്ത തത്വമേ ന്യൂസ് പുറത്തുവിട്ടത്. മാധ്യമ പ്രവർത്തനത്തിന്റെ നൈതികത, ആ സംശുദ്ധി, സുതാര്യത, അതിനെയൊക്കെ ഇത്തരക്കാരാണ് ഇല്ലാതെയാക്കുന്നത്. വെബ് ഡെസ്ക്, തത്വമേ ന്യൂസ്.